നമസ്കാരം. ഇന്ത്യയിൽ തന്നെ കോവിഡ് ഏറ്റവും രൂക്ഷമായ സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം. കേരളത്തിൽ കോവിഡിനെ നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. സൗജന്യ ചികിത്സ, ഉറങ്ങാത്ത ടീച്ചർ, ക്യൂബൻ വാക്സിൻ, സ്വന്തം നിലയ്ക്ക് കെ വാക്സിൻ എന്നൊക്കെ തള്ളിമറിച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്തത് പിണറായിയല്ല, കേന്ദ്രമാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കോവിഡ് ചികിത്സയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിൽ ചെലവാക്കിയത് ആകെ 904.96 കോടി രൂപ. ഇതിൽ 735.11 കോടി രൂപയും ചെലവാക്കിയത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാനം 107.43 കോടി മാത്രമാണ് ചെലവാക്കിയത്. എമർജൻസി കോവിഡ് റെസ്പോൺസ് പ്ലാനിൽ പ്രത്യേക പാക്കേജായിട്ടാണ് ഈ തുക അനുവദിച്ചത്. പുറമെ അടിയന്തര ഘട്ടങ്ങളിലായി NHM അഥവാ ദേശീയ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ 176.03 കോടി രൂപ വേറെയും നൽകി. ഇതുൾപ്പെടെ കേന്ദ്ര സർക്കാർ മാത്രം അനുവദിച്ചത് 911.11 കോടി രൂപയാണ്. കോവിഡ് വ്യാപകമായ 2020-2021 സാമ്പത്തിക വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത്, 573.96 കോടി രൂപ. 2019-2020 123.68 കോടിയും 2021-2022 144.9 കോടിയും ലഭിച്ചു. ഇത് പണമായി അനുവദിച്ചതു മാത്രമാണ്. സംസ്ഥാനത്ത് സൗജന്യമായി എത്തിച്ച വാക്സിനുകളുടെ വില, ഓക്സിജൻ ക്ഷാമം നേരിട്ട സമയത്ത് കേന്ദ്ര സർക്കാരും വ്യോമസേന പോലുള്ള ഏജൻസികളും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകിയ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ, ഓക്സിജൻ ട്രെയിനുകൾ ഇവയെല്ലാം ചേർത്താൽ കേരളത്തിലെ ജനങ്ങൾക്കായി കേന്ദ്ര സർക്കാരിൻ്റെ കരുതലിൻ്റെ വില വളരെ വലുതാണ്. സൗജന്യ റേഷനും ഡയറക്റ്റ് ട്രാൻസ്ഫറുകളും ലോണുകളും മറ്റ് സഹായങ്ങളും വേറെ. മുൻകാലങ്ങളിൽ നമ്മുടെ സംസ്ഥാനം വെള്ളപ്പൊക്കം, വരൾച്ച പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ എന്തായിരുന്നു സ്ഥിതി എന്ന് നമുക്ക് ഓർത്തു നോക്കാം. ഭൂരിഭാഗം ചെലവുകളും സംസ്ഥാന സർക്കാർ തന്നെയാകും നിർവഹിക്കുക. അടിയന്തര സഹായം എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, കേന്ദ്ര സഹായം വേണമെങ്കിൽ അപേക്ഷ നൽകണം. മാസങ്ങൾക്ക് ശേഷം കേന്ദ്ര സംഘം പരിശോധനയ്ക്കെത്തും. വരൾച്ച ദുരിതാശ്വാസത്തിനാണ് സഹായ അഭ്യർത്ഥന നൽകിയതെങ്കിൽ കേന്ദ്ര സംഘം ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ മഴയും വെള്ളപ്പൊക്കവും ആയിട്ടുണ്ടാകും. അപേക്ഷിച്ച തുകയുടെ 30-50% പിന്നീട് കിട്ടിയാലായി. ഇതായിരുന്നു സ്ഥിതി. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ലല്ലോ. ഇതിനെയാണ് അച്ഛേദിൻ എന്ന് പറയുന്നത്. കമ്മികൾ നോട്ട് ദ പോയിൻ്റ്. കാരണം പ്രളയകാലത്ത് അനുവദിച്ച റേഷനരിയുടെയും രക്ഷാപ്രവർത്തനത്തിനും മറ്റും ഉപയോഗിച്ച ഹെലികോപ്റ്ററിൻ്റെയും വാടകയും കേന്ദ്രം ചോദിച്ചതായി വ്യാജ പ്രചാരണം നടത്തിയവരാണ് നിങ്ങൾ. അപ്പോൾ പുതിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്രം നമ്പർ 1 ആണെന്നും സംസ്ഥാന സർക്കാർ വെറും നോക്കുകുത്തിയാണെന്നും വിലയിരുത്താമല്ലോ അല്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.